ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്. അപ്പൊ സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പി വേണം, പിന്നെ നമുക്കൊരു ഫെവി സ്റ്റിക്ക് വേണം, പിന്നെ നമുക്കൊരു മാർക്കർ വേണം, ഒരു അടപ്പ് വേണം, പിന്നെ ഒരു വെള്ള കളർ ആക്രിലിക് പെയിന്റ് വേണം, ഫെവി കുക്ക് വേണം, പിന്നെ ഒരു ഇതുപോലത്തെ ഒരു ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റിന്റെ കവർ എടുക്കണം, പിന്നെ ഒരു എക്സ്റേ ഷീറ്റ് വേണം, പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ ഒരു ആ പെട്ടിയുടെ ഒരു ഭാഗം വേണം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആ കുപ്പി എങ്ങനെയാ മുറിക്കണ്ടേന്ന് നോക്കാം. അപ്പൊ ഈ കുപ്പിയുടെ ഓൾറെഡി ഇവിടെ ഒരു വരയുണ്ട്, അല്ലെങ്കിൽ മാർക്ക് ചെയ്യാനും ഇപ്പൊ വരയുള്ള കാരണം കുഴപ്പമില്ല. ഈ ഇവിടെ ഒരു വരയുമുണ്ട്, പിന്നെ ഇവിടെ ഒരു വരയുണ്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോ ഇതിന്റെ അടിഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കുറച്ച് ഭാഗം കൂടി മുറിച്ചു മാറ്റണം. അതെന്തോരാണ് ഞാനിപ്പോ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. കണ്ടോ, ഈ കുപ്പിയുടെ ഇത്രയും ഭാഗം വെച്ച് റൗണ്ടില് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് അടയാളപ്പെടുത്തി എത്രയും ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മൾ മുറിച്ചു വെച്ച അടിഭാഗം നമുക്ക് ഇവിടേക്ക് അങ്ങ് കയറ്റിയിട്ട് അങ്ങ് ഒട്ടിക്കണം. അപ്പൊ ഞാനത് ഒട്ടിച്ചിട്ട് കാണിക്കാം. അപ്പൊ നമ്മള് അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഈ അടപ്പ് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ഈ അടപ്പ് ഇവിടെ ഇങ്ങനെയെന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. സൂക്ഷിച്ചൊട്ടിക്കണം കേട്ടോ, കയ്യിലൊക്കെ ഒട്ടിയ പോകാൻ ഭയങ്കര പാടാ. പിന്നെ നമുക്കൊന്ന് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഇതുമൊരു സിൽവർ പെയിന്റ് ആണ് അടിക്കേണ്ടത്. എനിക്ക് സിൽവർ പെയിന്റ് ഇല്ലാത്തതാണ്, ഞാനൊരു ആഷ് കളർ പെയിന്റ് ആണ് അടിക്കാൻ പോണത്. അപ്പൊ ഇത് അടിച്ചിട്ട് ഞാൻ നിങ്ങക്ക് കാണിക്കാം. അപ്പൊ നമ്മൾ ആ നേരത്തെ മുറിച്ചു വെച്ച ആ കുപ്പി നമ്മളിപ്പൊ ഇത് കളറൊക്കെ അടിച്ച് പെയിന്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം. അത് ഈ സാറ്റലൈറ്റിന്റെ മുകൾ വശത്ത് വെക്കാനാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നേരത്തെ നമ്മൾ എടുത്ത ബിസ്ക്കറ്റിന്റെ കവറും എടുക്കണം. പിന്നെ അത് ഇച്ചിരി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പേപ്പറിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു തീപ്പട്ടി കമ്പ് എടുക്കുക. എന്നിട്ട് ആ തീപ്പട്ടി കമ്പ് ഈ നമ്മൾ ഈ ഉണ്ടാക്കിയ വട്ടത്തിൽ ഒട്ടിച്ചിട്ട് കുപ്പിയുടെ മുകൾ വശത്തായി ഒരു ഓട്ട ഇട്ടിട്ട് ദേ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇവിടെ ഒട്ടിച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിങ്ങനെ പറഞ്ഞ പോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഇന്നായിട്ട് ഇതിൻ്റെക്ക് സോളാർ പാനലുകൾ ഉണ്ടാക്കണം. അപ്പൊ രണ്ടെണ്ണമാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസ് ബോർഡിൻ്റെ ഇതും പിന്നെ എക്സ്റേ ഷീറ്റും എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. ഞാൻ രണ്ടെണ്ണം നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത പീസിൽ വൈറ്റ് ആക്രിലിക് പെയിന്റ് കൊണ്ട് ഓരോരോ കോളങ്ങൾ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ഈർപ്പിളി എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് ഒട്ടിച്ചൊക്കെ എടുത്ത കുപ്പിയുടെ രണ്ടും സൈഡിലായിട്ടും ഓരോ ഹോളിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഈർപ്പിളി എടുത്ത് നമ്മുടെ ഈ ഹോളിലേക്ക് കൂടി അതിൻ്റെ അകത്തേക്കൂടി എടുത്ത് ഇപ്പറേ കൂടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ സോളാർ പാൻ അങ്ങനെ വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് നമ്മുടെ സോളാർ പാനലുകൾ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ സോളാർ പാനലുകൾ ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാറ്റലൈറ്റിന്റെ പണി ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. എല്ലാവർക്കും ചാന്ദ്രദിനാശംസകൾ.